ഡിയേഴ്സ്, നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. എഫ് ഡബ്ല്യു ടെയ്ലർ പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പം അണ്ടർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എഫ് ഡബ്ല്യു ടെയ്ലർ സെർട്ടൺ ടെക്നിക്സുകൾ പറയുന്നുണ്ട്, ഫാക്ടറി ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സെർട്ടൺ ടെക്നിക്സ്. അതിലെ ഫസ്റ്റ് ടെക്നിക്സാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലൈസേഷൻ ടു ദ ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനാണ് ആര് പറയുന്നത്? എഫ് ഡബ്ല്യു ടെയ്ലർ. അപ്പോൾ ഇവിടെ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഹെൻറി ഫെയോള് പറഞ്ഞിട്ടുള്ള ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ഫോമാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണം. സ്പെഷ്യലൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഫ്ലോർ ഏരിയയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത് പ്ലാനിംഗ് ഫംഗ്ഷനും ഡിഷൻ, ഹി ഈസ് സെപ്പറേറ്റിംഗ് പ്ലാനിംഗ് ഫംഗ്ഷൻ ഫ്രം ഡൂയിങ് ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഡബ്ല്യു ടെയ്ലർ പ്ലാനിംഗ് ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്നു ഫ്രം ഡൂയിങ് ഫംഗ്ഷൻ. അപ്പോൾ ഒന്ന് പ്ലാനിംഗ്, ഒന്ന് ഡൂയിങ് ഫംഗ്ഷൻ. അപ്പം പ്ലാനിംഗ് ഫംഗ്ഷനും ഡൂയിങ് ഫംഗ്ഷൻ, ഡൂയിങ് ഫംഗ്ഷന് വേറൊരു പേര് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലാനിംഗ് ഫംഗ്ഷൻ ഒരു പ്ലാനിംഗ് ഇൻചാർജിൻ്റെ കീഴിൽ, ഡൂയിങ് ഫംഗ്ഷൻ പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ. അപ്പോൾ മൊത്തത്തിൽ ഈ രണ്ട് ഇൻചാർജിൻ്റെയും ഹെഡിൽ ആര് വരണം? ഫാക്ടറി മാനേജർ. അപ്പോൾ ഫാക്ടറി മാനേജറുടെ കീഴിൽ പ്ലാനിംഗ് ഇൻചാർജ്, ദെൻ പ്രൊഡക്ഷൻ ഇൻചാർജ്. പ്ലാനിംഗ് ഇൻചാർജിൻ്റെ കീഴിൽ നാല് ഫോർമാൻ, അതുകൊണ്ടാണ് ഇത് ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്, നാല് ഫോർമാൻ. പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിലും നാല് ഫോർമാൻ. പ്ലാനിംഗ് ഇൻചാർജ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടേഴ്സ്, ഓക്കെ. അപ്പോൾ ഇവർക്ക് കീഴിൽ മൊത്തം ആര് വരണം? ഫാക്ടറി ഫ്ലോർ ഏരിയയിൽ വർക്കേഴ്സ്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ എഫ് ഡബ്ല്യു ടെയ്ലർ കൊണ്ടുവരുന്നത്, ഓക്കെ. അപ്പോൾ ഈച്ച് സ്പെഷ്യലിസ്റ്റ് ടു ബി അസൈൻഡ്. അപ്പോൾ ഓരോ സ്പെഷ്യലിസ്റ്റുകൾക്കും അസൈൻ ചെയ്യണം അവരുടെ ക്വാളിറ്റിക്കനുസരിച്ചിട്ടുള്ള, അവരുടെ ക്വാളിറ്റിക്കനുസരിച്ചിട്ടുള്ള വർക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ ഹൈ ഇൻ്റലിജൻറ്റ് ആളുകളൊക്കെ ആണെങ്കിൽ പ്ലാനിംഗ് ഫംഗ്ഷനിലേക്ക് ഇടുക, ഒരുപാട് എനർജിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഡൂയിങ് ഫംഗ്ഷനിലേക്ക് ഇടുക. ഈ ഒരു അറേഞ്ച്മെൻറ്റ്സാണ് എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത്, ഓക്കെ. അപ്പോൾ ഇതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. രണ്ടാമത് ചർച്ച ചെയ്യുന്നത്, രണ്ടാമത് പറയുന്ന ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് വാട്ട് ഈസ് സിംപ്ലിഫിക്കേഷൻ? Standardization means it is the process of setting standards for every business activity to maximize the output. ഓരോ business activityയിലും output maximize ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ്? It is the process of setting standards for every business activity to maximize the output. അപ്പം ഏത് ബിസിനസ് ആക്ടിവിറ്റിയിലും, അപ്പോൾ എല്ലാ ഫ്ലോർ ഏരിയയിൽ നടക്കുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റിയിലും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാക്സിമൈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ പ്രോസസ്സിൽ, ഒരു പ്രോസസ്സ് പ്രൊഡക്ഷൻ ഏരിയയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു ആക്ടിവിറ്റിയാണ് പ്രോസസ്. ആൻഡ് ഓൾസോ വി ആർ പർച്ചേസിംഗ് റോ മെറ്റീരിയൽസ്, ആൻഡ് ഓൾസോ വി ആർ പ്രൊഡ്യൂസിങ് ദ പ്രോഡക്റ്റ്, വി ആർ ഇൻവോൾവിങ് വിത്ത് മെഷീൻസ് ആൻഡ് വി ഓൾ ദീസ് ആർ ദ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ എന്ത് കൊണ്ടുവരണം? സെർട്ടൺ സ്റ്റാൻഡേർഡ്. സോ ബ്രിങ്ങിങ് സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ പ്രോസസ്, ബ്രിങ്ങിങ് സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ റോ മെറ്റീരിയൽസ്, സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ ടൈം, സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ പ്രോഡക്റ്റ്, സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ മെഷീനറി, ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഫ്ലോർ ഏരിയയിൽ അല്ലെങ്കിൽ ഫാക്ടറി ഏരിയയിൽ വർക്കിംഗ് കണ്ടീഷനിൽ വരെ സ്റ്റാൻഡേർഡൈസേഷൻ ബ്രിങ് ചെയ്യാനാണ് ആര് പറയുന്നത്? എഫ് ഡബ്ല്യു ടെയ്ലർ. സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്കിൽ പിന്നെ പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്കാണ്. സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് മീൻസ്
Eliminating unnecessary diversity of products. Eliminating unnecessary diversity of products. അപ്പോൾ അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബ്രിങ് സേവിങ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ലേബർ, വി ക്യാൻ ഓൾസോ ബ്രിങ് സേവിങ്സ് ഇൻ മെഷീൻസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലേബറിൽ സേവിങ്സ് കൊണ്ടുവരിക, മെഷീൻസുകളിൽ സേവിങ്സ് കൊണ്ടുവരിക, നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളിലൊക്കെ തന്നെ സേവിങ്സുകൾ കൊണ്ടുവരിക. അപ്പോൾ ഇവിടൊക്കെ സേവിങ്സുകൾ വരുന്നത് എന്താണ്? വി ആർ എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംപ്ലിഫിക്കേഷൻ. അപ്പം സിംപ്ലിഫൈ ചെയ്യണം, അപ്പോഴാണ് ഔട്ട്പുട്ടിലൊക്കെ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള കോസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. മൂന്നാമത് പറയുന്നത് ഫാക്റ്റിക് സ്റ്റഡിയാണ്. ഈ ഒരു ടെക്നിക്സിൽ FW Taylor പറയുന്നത് ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ആൻഡ് ഇൻ്റർവെൽസ്. ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ആൻഡ് ഇൻ്റർവെൽ. അപ്പം ഒരു ഒരു എംപ്ലോയിക്ക് എത്രത്തോളം റെസ്റ്റ് ആൻഡ് ഇൻ്റർവെൽസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഭയങ്കര പ്രയാസകരമായ ഒരു ഫാക്ടറി ഏരിയയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വളരെ പ്രയാസത്തോടു കൂടിയ ഒരു ആക്ടിവിറ്റിയാണ് അയാൾ ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് കൂടുതൽ റെസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇൻ ഓർഡർ ടു റീഗെയിൻ ഹിസ് എനർജി. അപ്പോൾ എനർജി നല്ലവണ്ണം പോവും, പിന്നെ വീണ്ടും റെസ്റ്റ് ആൻഡ് ഇൻ്റർവെൽസ് നടത്തിയതിന് ശേഷം അവരുടെ എനർജി റീഗെയിൻ ചെയ്യണം. അപ്പോഴേ അവൾ ഫുൾ കപ്പാസിറ്റിയിൽ നെക്സ്റ്റ് വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫുൾ കപ്പാസിറ്റിയിൽ നെക്സ്റ്റ് വർക്ക് ചെയ്യിക്കണമെങ്കിൽ എനർജി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് റെസ്റ്റ് ആൻഡ് ഇൻ്റർവെൽസ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി എത്രത്തോളം ആവർത്തിച്ചിട്ട് നമുക്ക് ഫാക്ടറി ഏരിയയിൽ എംപ്ലോയീസിന് റെസ്റ്റ് ആൻഡ് ഇൻ്റർവെൽസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് തീരുമാനിക്കുകയാണ്, അതിനനുസരിച്ച് അത് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സ്റ്റഡി കൂടി നടത്തിയിട്ട് ആ ഒരു സ്റ്റഡിക്കാണ് അങ്ങനെ കൊടുക്കുന്ന ആ ഒരു 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 രീതിക്കാണ് FW Taylor പറയുന്നത് ഫാക്റ്റിക് സ്റ്റഡി. അപ്പോൾ അത് തീരുമാനിക്കുന്നതിനെയാണ് ഫാക്റ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. അത് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഇൻ്റർവെൽസ് ആൻഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ഫസ്റ്റ് വൺ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. സെക്കൻഡ് വൺ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ആൻഡ് തേർഡ് വൺ, ഫാക്റ്റിക് സ്റ്റഡി. അല്ലേ? The fourth technique is that method study. The objective of method study is to find out the one best way of doing a particular job. അപ്പോൾ ഫാക്ടറി ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോബ്, അതിൻ്റെ ബെസ്റ്റ് ജോബ് ഏതാണ്, ബെസ്റ്റ് മെത്തേഡ് ഏതാണ്, ആ ജോബ് ചെയ്യുന്ന ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡൂയിങ് ദാറ്റ് പെർട്ടിക്കുലർ ജോബ്, ആ മെത്തേഡിലേക്ക് നമ്മൾ എത്തണം. അപ്പം FW Taylor പറയുന്നത് വി ഹാവ് ടു കണ്ടക്ട് എ മെത്തേഡ് സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. അപ്പോൾ ഒരു ജോബ് ചെയ്യുന്നത് മാനുവൽ രീതിയിലാവാം, അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യുന്നത് മെക്കാനൈസ്ഡ് രീതിയിലാവാം. അപ്പോൾ മെക്കാനിക്കലായിട്ടും മാനുവലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചപ്പൽ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് മെക്കാനൈസേഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ മാനുവൽ രീതിയിലും കൊണ്ടുവരാം. അപ്പോൾ അധിക ചപ്പൽസും, ചില ചപ്പൽസുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ബെസ്റ്റ് അതിൻ്റെ ആ ഒരു പിന്നെ ഡിസൈൻ അനുസരിച്ച് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ചിലപ്പോൾ മാനുവലായിരിക്കും ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ. ചില ചപ്പൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ മെക്കാനൈസേഷൻ കൊണ്ടുവരുന്നതായിരിക്കും നല്ല രീതി. വെഹിക്കിൾസുകളൊക്കെ തന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ മെക്കനൈസേഷനാണ്, മോർ മെക്കാനൈസേഷൻ കൊണ്ടുവരികയാണ് മെത്തേഡായിട്ട്. അപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എപ്പോഴും ക്ലോസായിട്ട് ഒബ്സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈ മെക്കാനൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ലേ? അപ്പോൾ നൗഡേയ്സ് ഫാക്ടറിയിലൊക്കെ തന്നെ റോബോട്ടുകളാണ്. അപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസുകളിലൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസുകളും ഹൈ മെക്കാനൈസ്ഡ് ആണ്. അല്ലേ? റോബോട്ട്സുകളൊക്കെയാണ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നത് ഓരോ വർക്കുകൾ ചെയ്യാനും, ഇൻസ്റ്റെഡ് ഓഫ് ലേബേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് സ്റ്റഡി. അഞ്ചാമത് പറയുന്നത് ഫിഫ്ത് വൺ ഈസ് ദാറ്റ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡിറ്റർമൈൻ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. ഒരു വെൽ ഡിഫൈൻഡ് ജോബ്
പെർഫോം ചെയ്യാൻ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം, ആ ടൈം നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കാർഡ്ബോർഡ് ബോക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു കാർഡ്ബോർഡ് മാനുഫാക്ചർ ചെയ്യാൻ ഒരു ലേബർ എടുക്കുന്നത്, ഒറ്റ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലേബർ എടുക്കുന്നത 30 മിനിറ്റ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം 1 അവറിൽ ആ ഒരു എംപ്ലോയി പെർഫോം ചെയ്യുക 2 കാർഡ്ബോർഡ് ബോക്സാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈം സ്റ്റഡി നടത്തിയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം കണ്ടെത്തുക. എ വെൽ ഡിഫൈൻഡ് ജോബ് പെർഫോം ചെയ്യാൻ ഒരു എംപ്ലോയി എടുക്കുന്ന സമയം, ഇതാണ് ടൈം സ്റ്റഡി. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ടു ഇൻക്രീസ്, ടു എലിമിനേറ്റ് വർക്കേഴ്സ്, നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ല സോറി, ഇതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയിഡ്, എത്രത്തോളം വർക്കേഴ്സിന് നമുക്ക് എംപ്ലോയ് ചെയ്യണം, ഉപയോഗിക്കണം. ടു ഫ്രെയിം ദ ഇൻസെൻറ്റീവ് സ്കീംസുകൾ, വർക്കേഴ്സിന് കൊടുക്കേണ്ട ഇൻസെൻറ്റീവ് സ്കീംസുകൾ ഫ്രെയിം ചെയ്യാൻ, ആൻഡ് ഓൾസോ ലേബർ കോസ്റ്റുകൾ എത്രത്തോളം വരുന്നു, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം സ്റ്റഡി അണ്ടർടേക്കിങ്. ഓക്കെ, പിന്നെ ഫാക്ടറി ഏരിയയിൽ കൊണ്ടുവരുന്ന അടുത്ത ടെക്നിക്സാണ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി ഉദ്ദേശിക്കുന്നത് മൂവ്മെൻറ്റ്സ് ഓഫ് വർക്കേഴ്സാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ലിഫ്റ്റിംഗ്, പുട്ടിംഗ് ഒബ്ജക്ട്സ്, സിറ്റിംഗ്, മൂവിങ് അല്ലെങ്കിൽ ചേഞ്ചിങ് ദ പൊസിഷൻസ്. അപ്പോൾ വർക്കേഴ്സിൻ്റെ പൊസിഷൻസ് മാറുക, വർക്കേഴ്സുകളുടെ ഇരുത്തം, വർക്കേഴ്സുകൾ ഒരു സാധനം എടുത്ത് വെക്കൽ, ഒരു സാധനം എടുത്ത് പൊക്കൽ, ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡൈസേഷൻ, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സുകൾ, അത് നമ്മൾ എന്ത് ചെയ്യാം, വാച്ച് ചെയ്യണം. അപ്പോൾ അൺനെസസറി മൂവ്മെൻറ്റ്സുകളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഷൻ സ്റ്റഡി അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അണ്ടർടേക്കിംഗ് ഫോർ identifying the unnecessary and wasteful movements of workers. Okay, appo eliminating unnecessary and wasteful movements. Yeramathu parayunnathu the last technique is differential piece wage system. FW Taylor parayunnathu differential piece wage system introduce cheyana. Appo efficient workersum inefficient workersum, efficient workersinu more wage kodukka, ഇന്നഫിഷ്യൻ്റ് വർക്കേഴ്സിന് മോർ വേജ് കിട്ടാത്തൊരവസ്ഥ ഫാക്ടറി ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്? FW Taylor. അപ്പോൾ എഫിഷ്യൻ്റ് ആൻഡ് ഇന്നഫിഷ്യൻസ് വർക്കേഴ്സ് ആർ പെയ്ഡ് അറ്റ് ഡിഫറെൻ്റ് റേറ്റ്സ്. അപ്പോൾ ഹൈ റേറ്റ് കൊടുത്ത്, സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈ റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റായിട്ട് ഫിക്സ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡായിട്ട് ഒരു വർക്കർ മാനുഫാക്ചർ ചെയ്യേണ്ട യൂണിറ്റുകളുടെ എണ്ണം 100 ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. 100. അപ്പോൾ ബിലോ 100 80, എബോവ് 100, ബിലോ 100 ആണെങ്കിൽ ₹2 ഒരു യൂണിറ്റിന്, 2 എബോവ് 100 ആണെങ്കിൽ ₹3. അപ്പം ഒരാൾ 80 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അത് ബിലോ 100 ആണ്, അപ്പോൾ 80 × 2 ലഭിക്കുള്ളൂ. എബോ ഒരു എംപ്ലോയി 110 യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എബോവ് സ്റ്റാൻഡേർഡ് ആണ്, അപ്പോൾ ഹി വിൽ ഗെറ്റ് ₹3. അപ്പോൾ 110 × 3, മറ്റേ ആൾക്ക് 80 × 2. അപ്പോൾ ആ ഡിഫറൻസ് ലോസാണ്. അപ്പോൾ 80 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഒരാൾക്കും 110 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കും തമ്മിലുള്ള വ്യത്യാസം, അത് ആ ഒരു വ്യത്യാസം ലോസായിരിക്കും ആർക്ക്? അപ്പം ആദ്യത്തെ ആൾക്ക്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പീസ് വേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ആര് പറയുന്നത്? FW Taylor. സോ ദീസ് ആർ ദ 7 ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, എന്ത് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഓക്കെ.